യാനി ക്രിയേഷൻസിൻ്റെ 58-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ചുരിദാർ സെറ്റിൽ അല്ലെങ്കിൽ നമ്മൾ 2 മീറ്റർ തുണി ടോപ്പ് അടിക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഫുൾ സ്ലീവ് അല്ലെങ്കിൽ 3/4 സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഇതിക്ക് മുൻപ് 3/4 സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് ഒരു സെപ്പറേറ്റ് തുണിയിലാണ് കാണിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് നമ്മൾ 2 മീറ്റർ തുണി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് സ്ലീവ് അടിക്കുന്നതെന്നും അതുപോലെ തന്നെ ഒരു ചുരിദാർ സെറ്റിൽ നിന്ന് എങ്ങനെയാണ് 3/4 സ്ലീവ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു തിയറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ തിയറി ഒന്ന് പരിചയപ്പെടാം. ഇതിൽ 0/1 എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഇറക്കമാണ്. ഞാനിപ്പോൾ അതിനെ കൂടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ലൈനിങ് ഇടാത്ത ഒരു ചുരിദാറിന് പറ്റിയ കൈയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഇട്ട ചുരിദാറാണെങ്കിൽ ഇതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. 0/2 എന്ന് പറയുന്നത് കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുന്നു. ഇത് മുകൾ ഭാഗത്തെ കൈവണ്ണമാണ്. 1/4 എന്ന് പറയുന്നത് താഴ് ഭാഗത്തെ കൈവണ്ണം. ഇപ്പോൾ ഞാൻ എൻ്റെ തിയറിയിൽ കൈക്ക് 2 വണ്ണമാണ് എടുക്കുന്നത്. 1 മുകൾ ഭാഗത്തെ വണ്ണവും 2 താഴ് ഭാഗത്തെ വണ്ണവും. ഓക്കെ, ഇത് 2/3 എന്ന് പറയുന്നത് കൈക്കുഴിയാണ്. ഓക്കെ, നമുക്കിനി തുണിയിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 മീറ്റർ തുണി വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചുരിദാറിൻ്റെ സെറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 3/4 സ്ലീവ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് എങ്ങനെ 2 മീറ്റർ തുണിയിൽ നിന്ന് കട്ട് ചെയ്യാം എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഞാൻ ഇതിന് മുൻപ് ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. 1, 2 എന്നിങ്ങനെ 2 വീഡിയോ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ട് കട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ 3/4 സ്ലീവ് എങ്ങനെ നമ്മൾ 2 മീറ്റർ തുണിയിൽ നിന്ന് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചുരിദാർ സെറ്റിൽ നിന്ന് കട്ട് ചെയ്യാം എന്ന് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പോവുകയാണ്. ഞാനിപ്പോൾ ഷോൾഡറിൻ്റെ പകുതി അതുപോലെ ചെസ്റ്റ് അളവ് എല്ലാം വളർന്ന് ചുരിദാർ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇത് ഇന്നത്തെ വീഡിയോയ്ക്ക് ആവശ്യമില്ല. നമ്മൾ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ 3/4 സ്ലീവ് എങ്ങനെ ഈ 2 മീറ്ററിൽ നിന്ന് നമുക്ക് വെക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഈ ബാക്കി തുണിയിൽ നിന്നാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ അളവുകൾ എഴുതി വെക്കണം. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഫുൾ സ്ലീവ് അല്ലെങ്കിൽ 3/4 സ്ലീവിൻ്റെ ഇറക്കം നിങ്ങൾ ആദ്യമേ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ കൈവണ്ണം. കൈവണ്ണം എടുക്കുമ്പോൾ 2 കൈവണ്ണം നമ്മൾ എടുക്കണം. മുകൾ ഭാഗത്തുനിന്നും എടുക്കണം, അതുപോലെ തന്നെ താഴ് ഭാഗത്തുനിന്നും എടുക്കണം. നമുക്കിതിൽ നിന്നും എഴുതി വെക്കാം. ഞാനിപ്പോൾ കൈ ഇറക്കം 20 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൈവണ്ണം 16 ഇഞ്ച്, മുകൾ ഭാഗത്തെ കൈവണ്ണം 16 ഇഞ്ച്, താഴ് ഭാഗത്ത് 7 ഇഞ്ച്. നമ്മൾ സാധാരണ ഒരു സ്ലീവ് വെക്കുമ്പോൾ താഴ് ഭാഗത്ത് കൈവണ്ണം 14 ഇഞ്ച് അല്ലെങ്കിൽ 13 ഇഞ്ച് വരും. പക്ഷേ ഇതിപ്പോൾ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് താഴ് ഭാഗത്ത് ഇത്രയും വണ്ണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ടോട്ടൽ 7 ഇഞ്ച് മതി. പിന്നെ കൈക്കുഴി 3.5 ഇഞ്ച്. നമ്മൾ ആദ്യമേ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ തുണി ഇതിപ്പോൾ 4 പീസ് തുണിയുണ്ട്. നമ്മൾ ബാക്കിയാണ് ചുരിദാറിൻ്റെ സൈഡിൽ നിന്നെടുത്ത ബാക്കി തുണിയാണിത്. ഇത് 4 പീസ് ഉണ്ട്. ഞാനിത് ഇങ്ങനെ തന്നെ ഇട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടി ലെവൽ ചെയ്ത് വെക്കാം. ചിലപ്പോൾ ചില വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മളപ്പോൾ 3/4 സ്ലീവ് 2 മീറ്ററിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ചുരിദാറിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നേരെ കൈ വേണം കട്ട് ചെയ്തെടുക്കാൻ. നിങ്ങൾ ലൈനിങ് ഇടാത്ത ചുരിദാറാണ് തയ്ക്കുമ്പോൾ നമുക്കതിന് കഴുത്തടിച്ച് മുറിക്കാൻ 2 പീസ് തുണി ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ അത് കട്ട് ചെയ്യാതെ കൈയുടെ ഭാഗം കട്ട് ചെയ്തിട്ട് വേണം ബാക്കി എന്തിന്. ഇപ്പോൾ പൈപ്പിംഗ് ചെയ്യാനാണെങ്കിലും അതുപോലെ നെക്ക് ഡിസൈൻ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും നമുക്ക് തുണി ആവശ്യമാണെങ്കിൽ ആദ്യം നിങ്ങൾ സ്ലീവ് വെട്ടി മാറ്റുക, എന്നിട്ടുള്ള ബാക്കി തുണിയിൽ നിന്ന് വേണം പൈപ്പിങ്ങിനാണെങ്കിലും കഴുത്തടിച്ച് മറിക്കാനാണെങ്കിലും തുണി കട്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നമ്മൾ ജോയിൻറ്റ് വെച്ചിട്ടാണ് ഓൾറെഡി നമ്മൾ കൈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ബാക്കി തുണി നമുക്ക് എത്താണ്ട് വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റുക, അതിനുശേഷം ബാക്കി എന്ത് തുണി വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി തിയറിയിൽ
ഈ തിയറിയുടെ ഈ 01 തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ രണ്ട് തുണി തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മൾക്ക് അളവ് മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിതിൽ അളവ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഇപ്പോൾ ഈ തുണി ഈ തിയറി പ്രകാരം തുണിയിൽ ഇതാണ് 01. അപ്പോൾ ഇവിടെ 01 എന്ന് പറയുന്നത് കൈ ഇറക്കമാണ്. നമ്മൾ അതിനെ കൂടി 1/2 ഇഞ്ച്, ഞാൻ ആദ്യമേ പറഞ്ഞു ലൈനിങ് ഇടാത്ത ചുരിദാറിലാണ് ഞാനിപ്പോൾ ഇന്ന് സ്ലീവ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഇട്ട ചുരിദാറാണെങ്കിൽ 1 ഇഞ്ച് എടുത്താൽ മതി, തയ്യൽ തുമ്പ് 1 ഇഞ്ച് എടുത്താൽ മതി. 1/2 ഇഞ്ച് താഴെ അടിച്ചു മറിക്കാനും പിന്നെ 1/2 ഇഞ്ച് മുകളിൽ നമ്മൾ കൈ അറ്റാച്ച് ചെയ്യാനും വേണ്ടി മാത്രം മതി. ഇതിപ്പോൾ ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ 20 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, മൊത്തം 21/2 ഇഞ്ച്. ഒന്നുകൂടി ഞാൻ തുണി ലെവൽ ചെയ്ത് വെക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് തുണിയുടെ നല്ല വശത്ത് കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉൾവശം, ഇത് നല്ല വശമാണ്. അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നല്ല വശത്ത് മാർക്ക് ചെയ്യരുത്, ഇതിൻ്റെ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ഇതിൽ ഇറക്കം മാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇതിൽ നോക്കുക, നമ്മുടെ താഴ്ഭാഗത്തെ ഇതാണ് 21/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ താഴ്ഭാഗത്തെ വണ്ണം ഒന്ന് കറക്റ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. താഴ്ഭാഗത്തെ കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച് വേണം തയ്യൽ തുമ്പ്. നമ്മുടെ താഴത്തെ കൈവണ്ണം 7 ഇഞ്ചാണ്. അപ്പോൾ 7 പകുതി 3.5 പ്ലസ് 2 5.5 ഇഞ്ച് വേണം ഇവിടെ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം 5.5 ഇഞ്ച് ഉണ്ടോ എന്ന്. കറക്റ്റ് 5.5 ഇഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് ഇറക്കം കറക്റ്റാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, താഴ്ത്ത് നമ്മൾ ഇറക്കം കൊണ്ടുവരുമ്പോൾ അത് താഴത്തെ വണ്ണം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇറക്കം കുറവാണെങ്കിൽ നമുക്ക് കൈ ഇവിടെ ഈ ഭാഗത്ത് കൈ വളരെ ടൈറ്റായി പോവും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 5.5 ഇഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ച് കയറ്റി പൊക്കത്തേക്ക് കയറ്റിയാൽ മതി. അത് കറക്റ്റ് വണ്ണത്തിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് 5.5 ഇഞ്ചുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു. തിയറിയിൽ നമ്മൾ 01 മാർക്ക് ചെയ്തു. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് 02 ആണ്, അതായത് കൈവണ്ണം. കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച്. കൈവണ്ണം ടോട്ടൽ 16 ഇഞ്ചാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുക, ടോട്ടൽ 10 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് വിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അത് സ്കെയിലിൽ തന്നെ ഞാനൊന്ന് വരച്ച് മാറ്റുകയാണ്. നമുക്കിത് രണ്ട് തുണിയും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ഭാഗം ഇവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് മാറ്റിയാൽ മതി. ഞാനിപ്പോൾ വരച്ച് കുറച്ച് കൂടുതൽ കൂടിപ്പോയി. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 10 ഇഞ്ച് നമുക്ക് മുകളിൽ മാർക്ക് ചെയ്യാം. പത്ത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് 02. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മാറ്റി വെച്ചായിരുന്നു. ഈ രണ്ട് തുണിയും തമ്മിൽ നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഞാനതാണ് തിയറിയിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് പോയിരിക്കുന്നത്. അത് നമ്മൾ മാറ്റി വരച്ചു. ഇനി നമുക്ക് താഴത്തെ വണ്ണം മാർക്ക് ചെയ്യാം. താഴെ വണ്ണം കറക്റ്റ് ആണ്, നമുക്കത് സെപ്പറേറ്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 3.5 ഇഞ്ച്, 7 ഇഞ്ചാണ് ടോട്ടൽ. അപ്പോൾ കൈവണ്ണത്തിൻ്റെ പകുതി പ്ലസ് 2 ഇഞ്ച്. അപ്പോൾ 3.5 പ്ലസ് 2 ടോട്ടൽ 5.5 ഇഞ്ച് കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് 1/4. ഓക്കെ, അപ്പോൾ നമ്മൾ 1/4 കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ കൈക്കുഴിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് 2/3 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 3.5 ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഈ മുകൾ ഭാഗത്തു നിന്ന് തന്നെ, അതായത് ഈ 02 നിന്ന് തന്നെ കൈക്കുഴി മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചിൽ ഞാൻ കൈക്കുഴി മാർക്ക് ചെയ്തു. അപ്പോൾ 3 കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ 0 നിന്ന് 3 കൈക്കുഴി കുഴിച്ചു വരക്കണം. കൈക്കുഴി കുഴിച്ചു വരച്ചു. ഇനി ഈ 3 4 തമ്മിൽ
ഒരു സ്കെയിലിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടേപ്പ് വെച്ചിട്ടാണെങ്കിലും നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. കറക്റ്റ് ഈ ലെവലിൽ പിടിച്ചിട്ട് നമുക്കിങ്ങനെ വരച്ച് പോയാൽ മതി, സ്കെയിലിൻ്റെ ആവശ്യം ഇല്ല. സ്കെയിലുള്ളവരാണെങ്കിൽ സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ടേപ്പ് കൊണ്ടാണെങ്കിലും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു, നമുക്കിനിത് കത്രിയേക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ സ്ലീവ് വെട്ടിക്കഴിഞ്ഞു, നമ്മുടെ ചുരിദാറിന് വേണ്ടിയിട്ട് രണ്ട് സ്ലീവ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഞാനത് സെപ്പറേറ്റ് മാറ്റുകയാണ്. നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. നമുക്ക് ആദ്യമേ ഒരു സ്ലീവ് അടിച്ചെടുക്കാം. അപ്പോൾ ഈ സ്ലീവിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും തമ്മിൽ വെക്കാം. എന്നിട്ട് വേണം നമ്മൾ കറക്റ്റ് ഒന്ന് നോക്കുക, കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെയാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് അഴിക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കാനായിട്ട്. നമുക്ക് ആദ്യമേ ഈ രണ്ട് വശം തമ്മിൽ അര ഇഞ്ചിൽ അടിച്ചെടുക്കാം. പതിച്ചടിക്കണം. പതിച്ചടിച്ചില്ലെങ്കിൽ ഈ ഫുൾ സ്ലീവിന് ഒരു പെർഫെക്ഷൻ വരില്ല. അപ്പോൾ എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പതിച്ചടിക്കണം. ഞാനിപ്പോൾ ഈ ബ്ലാക്കിൽ ഈ കളറ് നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ബ്ലാക്ക് തന്നെയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കറുപ്പിൽ ഈ ഗോൾഡൻ കളറിലെ നൂല് യൂസ് ചെയ്തിരിക്കുന്നത്. ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു പോയിന്റിലിട്ട് വേണം അടിക്കാൻ. ഇങ്ങോട്ട് നീക്കി ആരും അടിക്കരുത്, നമ്മൾ ഈ സ്റ്റിച്ച് വന്നിരിക്കുന്ന ഈ ഒരു ലെവലിൽ വേണം പതിച്ചടിക്കാൻ. അതും നമ്മുടെ തുണിയുടെ കളർ എന്താണോ അതിൽ തന്നെ എല്ലാവരും അടിക്കുക. നമ്മൾ പതിച്ചടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് ഇതിൻ്റെ അടിവശമാണ്. അടിവശം മടക്കി ഒരു ഇഞ്ച്, അര ഇഞ്ച് പ്ലസ് അര ഇഞ്ച് മടക്കി അടിക്കാം. ഇപ്പോൾ നിങ്ങൾ ലൈനിംഗ് ഇട്ട ചുരിദാറാണെങ്കിൽ നമ്മുടെ സ്ലീവ് നിവർത്തി വെക്കുക, എന്നിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ അര ഇഞ്ചിൽ അടിച്ചിട്ട് അത് മറിച്ചെടുക്കുക. ഇപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ മടക്കി അടിക്കുന്നത്. നമ്മൾ ഫുൾ സ്ലീവ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സൈഡ് ഇപ്പോൾ തന്നെ കൂട്ടുന്നില്ല, നമ്മൾ ചുരിദാറിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത്, അതായത് കൈക്കുഴിയുടെ ആ ഭാഗത്ത് കൈ വെച്ചതിന് ശേഷമാണ് നമ്മളിവിടെ അടിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ 3x4 സ്ലീവ് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഫുൾ സ്ലീവ് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 3x4 സ്ലീവ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഫുൾ സ്ലീവ്. ഫുൾ സ്ലീവ് ആകുമ്പോൾ ഒരു 5 ഇഞ്ചോളം ഇതിന് ഇറക്കം കൂട്ടി വെക്കണം. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് ഫുൾ സ്ലീവും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് 2 മീറ്റർ തുണിയിൽ അല്ലെങ്കിൽ ഒരു ചുരിദാർ സെറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് ഫുൾ കൈ അടിക്കാം, അതുപോലെ തന്നെ അത് കട്ട് ചെയ്യണത് എങ്ങനെയെന്നുമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും തന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം. താങ്ക് യു.